ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോഹാസ് കിച്ചൺ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും റോഹാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ജെല്ലി മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങി കഴിക്കുന്ന ജെല്ലി മിഠായി ഇല്ലേ, ജെല്ലി മെൽസ്, ചുബാ ചിപ്സ് എന്നുള്ളൊക്കെ പേരിൽ ഇറങ്ങുന്ന അതേ സെയിം റെയിൻബോ ജെല്ലി കാൻഡിയുടെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട, നമുക്കിതുപോലെ തന്നെ സൂപ്പർ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ജെല്ലി മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, തണുത്ത വെള്ളമോ ചൂടുള്ള വെള്ളമോ ഒന്നുമല്ല, നോർമൽ വെള്ളം. പിന്നെ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം ജലറ്റിനാണ്. ഞാനിവിടെ അൺഫ്ലേവേഡ് ജലറ്റിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലേവേർഡും യൂസ് ചെയ്യാം, പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് അൺഫ്ലേവേഡ് ജലറ്റിന് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാനിവിടെ ഒരു മുഴുവൻ ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ജെല്ലിക്കൊരു പുളിപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജെല്ലി കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളി ഉണ്ടാവാറില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട്. നമുക്ക് ജെലറ്റിനൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് നല്ല തണുത്ത വെള്ളത്തിലാണ് ജെലറ്റിനെ സോക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുപ്പത്തൊരു സോസ് പാൻ വയ്ക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ നമ്മുടെ പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ജെലറ്റിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജെലറ്റിന് ഈ ഒരു മിക്സ്ചറിൽ കിടന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ജെല്ലി മിഠായിയുടെ മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് നാരങ്ങാനീരൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ജെല്ലി മിഠായിക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെനില പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ വെനില പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെനില പൗഡർ ഇല്ലെങ്കിൽ വെനില എസെൻസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. വെനില പൗഡർ ഉണ്ടെങ്കിൽ വെനില പൗഡർ ചേർക്കുക, കുറച്ചുകൂടി ടേസ്റ്റ് അതായിരിക്കും. വെനില എസെൻസ് ഉണ്ടെങ്കിൽ വെനില എസെൻസ് ആയാലും മതിയാകും. അപ്പോൾ നമ്മുടെ ജെല്ലി മിഠായിയുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ ബൗളാണ് എടുത്തിട്ടുള്ളത്. 4 ബൗളിലേക്ക് നമുക്ക് ഒരുപോലെ തന്നെ നമുക്ക് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫുഡ് കളേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ് അങ്ങനെ 4 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു റെയിൻബോ എഫക്റ്റ് ജെല്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 4 കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ജെല്ലി തയ്യാറാക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. ജെല്ലി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ റെഡ് കളറ് ജെല്ലി മിക്സ്ചർ നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ജെല്ലി മിക്സ്ചർ ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പുറത്ത് വെച്ചും സെറ്റ് ചെയ്തെടുക്കാം, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതാ ഞാൻ 5 മിനിറ്റിന് ശേഷം ഇതുപോലെ പുറത്തേക്ക് എടുത്തപ്പോൾ അത് അങ്ങനെ നന്നായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക്. ഇനി ബാക്കിയുള്ള ജെല്ലി മിക്സ്ചറും നമുക്ക് ഓരോരോ കളേഴ്സായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജെല്ലി മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ, പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മളിതൊക്കെ ചെറു ചൂടോട് കൂടി വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഒരു മിക്സ്ചറ്, ഒരു ബൗളിലുള്ള മിക്സ്ചറ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഈ ബൗൾ അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ ഇത് നമുക്ക് നല്ല വാമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ചൂടുള്ളത്, നമ്മൾ ചെറിയ ചൂടുള്ളത് നമ്മളിതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ സെറ്റായി വന്ന ജെല്ലി മിക്സ്ചറിന് ചിലപ്പോൾ കുഴി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കാതെ സ്പൂണിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം കേട്ടോ നമ്മൾ ഓരോ കളേഴ്സായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് റെഡാണ് ഒഴിച്ചത്, പിന്നെ ഞാൻ യെല്ലോ ഒഴിച്ചു, പിന്നെ ഗ്രീൻ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലൂ ഒഴിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ജെല്ലി ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എളുപ്പമാണ്. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. കണ്ടില്ലേ നമ്മുടെ ജെല്ലി ഓരോ ലെയറായിട്ട് നമുക്കിവിടെ റെയിൻബോ കളേഴ്സിൽ നല്ല ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്നൊന്ന് അൺമോൾഡ് ചെയ്യാം.
നമുക്ക് ജെല്ലി കാൻഡി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ചുബാ ചിപ്സിൻ്റെ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് റെയിൻബോ ഷീറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ജെല്ലി കാൻഡി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷുഗറിൽ കോട്ട് ചെയ്തിട്ടും കഴിക്കാം. വളരെ ടേസ്റ്റ് ഉള്ള ഒരു ജെല്ലി മിഠായിയാണിത്. നമ്മുടെ ജെല്ലി ഇങ്ങനെ തുള്ളി കളിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു മോൾഡോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്ത ജെല്ലി കാൻഡിയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ അലിഞ്ഞു പോകുന്ന സംശയമുള്ളവരുണ്ടാവും. ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചാൽ അങ്ങനെയൊന്നും അലിഞ്ഞു പോവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ ഇതേ പ്രൊസീജിയറിൽ ചെയ്തെടുത്താൽ നിങ്ങൾക്കും ഇതേപോലെ അടിപൊളിയായിട്ട് നല്ല ജെല്ലി മിഠായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല റെയിൻബോ ഷേഡിലുള്ള ജെല്ലി മിഠായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ജെല്ലി മിഠായി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.